മത്സ്യബന്ധന വള്ളങ്ങൾക്കും മത്സ്യത്തൊഴിലാളികളുടെ ജീവനും ഭീഷണിയായി കടലിൽ മുങ്ങിയ ബോട്ടുകൾ നീക്കം ചെയ്യാതെ കാലങ്ങളോളം കടലിൽ താഴ്ന്നു കിടക്കുകയാണ്. ഇത്തരം ബോട്ടുകളിൽ തട്ടി യാനങ്ങൾ തകർന്നതാണ് അപകടക്കെണിയാകുന്നത്. ബുധനാഴ്ച പുലർച്ചെ കൊച്ചി അഴിമുഖത്ത് എൽ എൻ ജി ടെർമിനൽ ബർത്തിന് സമീപം മുങ്ങിയ സെന്നാനണി എന്ന ഇൻബോർഡ് വള്ളം ഇനിയും ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതോടൊപ്പം അപകടത്തിൽപ്പെട്ട ബോട്ട് ഉയർത്താൻ ഏറെ ആയാസപ്പെട്ടിരുന്നു. അപകടത്തിൽപ്പെടുന്ന ബോട്ടുകളും വള്ളങ്ങളും ഉയർത്തി കരക്കടുപ്പിക്കാൻ ഫിഷറീസ് വകുപ്പ് തയ്യാറാകണമെന്നും ഫിഷറീസ് എൻഫോഴ്സ്മെന്റിന് കീഴിൽ ഫ്ലോട്ടിംഗ് ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നുള്ളതും മത്സ്യബന്ധന മേഖലയിലെ തൊഴിലാളികളുടെ കാലങ്ങളായുള്ള ആവശ്യമാണ്. കടലിൽ മുങ്ങുന്ന ബോട്ടുകൾ ഉടമകൾ തന്നെ നീക്കണമെന്നാണ് അധികൃതരുടെ നിർദ്ദേശം. കൊച്ചി മുനമ്പത്തും മുങ്ങിയ ബോട്ടിൽ തട്ടി മറ്റു വള്ളങ്ങളും ബോട്ടുകളും അപകടത്തിൽപ്പെടുന്നത് പതിവായിരുന്നു. ഇത്തരം ബോട്ടുകളിലിടിച്ചുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. പഴയ ഭാഗത്ത് ബോട്ടുകൾ കിടപ്പുണ്ട്, അവിടെ വേറെ അതിൻ്റെ അപ്പുറം തന്നെ വേറെ ഭാഗത്ത് ഇതേമാരി സംഭവിച്ച് കിടപ്പുണ്ട്. അത് നീക്കം ചെയ്യാതെ മുമ്പോട്ട് പോയാൽ ഇതിനും കൂടുതൽ അപകടങ്ങളും ഞങ്ങളെപ്പോലുള്ള മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾ അനാഥമായി പോകും. കടലിൽ മുങ്ങിയ വലിയ വള്ളങ്ങൾ നീക്കം ചെയ്യുന്നത് ഉടമകളെ സംബന്ധിച്ചും ലക്ഷങ്ങളുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് ഇല്ലാത്ത ബോട്ടുകളും വള്ളങ്ങളും നീക്കം ചെയ്യാതെ കടലിൽ കിടക്കും. സംസ്ഥാനത്തെ പ്രധാന ഹാർബറുകളോട് ചേർന്ന കടലോരങ്ങളിലെല്ലാം ഇത്തരത്തിൽ മുങ്ങിയ ബോട്ടുകളുണ്ട്. നൂറുകണക്കിന് മത്സ്യബന്ധന യാനങ്ങളും വള്ളങ്ങളും കടന്നുപോകുന്ന ജലപാതയിലാണ് കൊച്ചി അഴിമുഖത്ത് മുങ്ങിയ ബോട്ട് വലിച്ചുകൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ഫോർട്ട് കൊച്ചി വൈപ്പിൻ ഫെറിയിലെ ജങ്കാറുകളും ഇതിലൂടെയാണ് പോകുന്നത്. മുങ്ങുന്ന ബോട്ടുകളും വള്ളങ്ങളും ഉടൻ ഉയർത്തി മാറ്റാൻ കൊച്ചി തുറമുഖ വകുപ്പും മുൻകൈയെടുക്കണമെന്നാണ് ആവശ്യം. വലിയ ദുരന്ത സാധ്യതകളാണ് മുങ്ങിയ ബോട്ടുകൾ ഉയർത്തുന്നത്. ജനം കൊച്ചി.